ഒരു 100 വിശേഷങ്ങൾ കൈമാറിയും കണ്ണീരുപ്പ് കലർന്ന കത്തുകളുടെ ഗന്ധം ശ്വസിച്ചും ഒരു കാലഘട്ടത്തിന്റെ മാധ്യമ തിലകക്കുറിയായിരുന്ന എഴുത്തുപെട്ടികൾ ഇന്ന് തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുന്നു. ഔദ്യോഗിക അപേക്ഷകളോ അറിയിപ്പുകളോ അല്ലാതെ ഇന്ന് ഈ എഴുത്തുപെട്ടികളിൽ കത്തുകൾ ഇടുന്നത് വളരെ വിരളമാണ്. ഇപ്പോ എന്നെ ആർക്കും വേണ്ട. ഒരു കാലത്ത് നിങ്ങളുടെ SMS-ഉം വാട്സപ്പും മെസ്സഞ്ചറും എല്ലാം എന്നിലൂടെയായിരുന്നു. ഇത് ആരുടെ ദീനരോധനം ആണെന്ന് പുതുതലമുറയ്ക്ക് അറിയില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തപാൽ ഓഫീസുകളുടെയും ബസ് സ്റ്റോപ്പുകളുടെയും മുൻപിൽ തൂങ്ങിക്കിടന്ന് തുരുമ്പ് പിടിക്കുന്ന നമ്മുടെ എഴുത്തുപെട്ടി. കാമുകി കാമുകന്മാർ ഹൃദയം കൈമാറുന്നതും അമ്മ കരഞ്ഞുകൊണ്ട് മകനെ മകളെ നിങ്ങൾ എപ്പോൾ വരും, നമ്മുടെ അയലത്തെ വീട്ടിലെ പെണ്ണിന്റെ കല്യാണമായി തുടങ്ങി നൂറുകൂട്ടം കാര്യങ്ങൾ കൈമാറിയിരുന്നത് തപാൽ മന്ത്രാലയത്തിന്റെ ഈ പെട്ടിയിലൂടെയായിരുന്നു. പോസ്റ്റ് കാർഡ് ഇല്ലെന്റ് എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ തപാൽ പെട്ടി സ്വീകരിക്കൂ. ഒരു കത്തയച്ചാൽ 3 ദിവസം എടുക്കും അഡ്രസ് എഴുതിയ ആൾക്ക് കിട്ടുവാൻ. ഈ ദിവസങ്ങളിൽ ഊണും ഉറക്കവും ഇല്ലാതെ ഇരുവരും കാത്തിരിക്കും. കത്ത് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഗ്രഹാതുരങ്ങളായ വിവരങ്ങളും ഭരണ വാർത്തകളും ഉദ്യോഗങ്ങളും ഒക്കെയായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമ്മളെ കാത്തിരിക്കുന്ന ഒരു ഘടകം ആയിരമായിരം കഥകൾ ഒരു പെട്ടിയാണ്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വിനിമയ മാർഗം ഈ പെട്ടി മാത്രമായി. അന്ന് വരുന്ന പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന കത്തുവായി വരുന്ന പോസ്റ്റ് വാൻ ഒരുപക്ഷെ നമ്മുടെ ഒരു പ്രതീക്ഷാതൃപരമായ കാത്തിരിപ്പാണ് അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ്. സ്മാർട്ട് ഫോൺ എന്ന നന്മതിന്മകളുടെ സംഗ്രഹം രംഗപ്രവേശനം ചെയ്തതോടെ പഴമയുടെ നന്മകൾ ഇല്ലാതായി. സൗഹൃദ ബന്ധങ്ങൾ കുറഞ്ഞു. എഴുത്തുപെട്ടികൾ തുരുമ്പെടുത്ത നിലയിലെങ്കിലും നമുക്ക് കാണാം. എന്നാൽ ഇല്ലന്റെ, പോസ്റ്റ് കാർഡ്, കമ്പിത്തപാൽ ഇതൊക്കെ എവിടെയോ പോയി മറിഞ്ഞു. ഇന്നിപ്പോൾ ബാങ്ക് പോലുള്ളവയുടെ അറിയിപ്പുകൾ, കേന്ദ്രതലത്തിലുള്ള തൊഴിൽ അപേക്ഷകൾ, മാഗസിനുകൾ എന്നിങ്ങനെ വളരെ ചുരുക്കം കാര്യങ്ങൾക്ക് മാത്രമാണ് തപാൽ പെട്ടിയുടെ വിനിയോഗം. മുൻപ് നാൽക്കവലകളിലെല്ലാം തപാൽ പെട്ടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസുകൾക്ക് സമീപം മാത്രമായി അവ ചുരുങ്ങി. പലതും കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്തു തുടങ്ങി. കാലം പോകെ ഇവയും അപ്രത്യക്ഷമായേക്കാം. എങ്കിലും ഇവയുടെ നിറമാർന്ന ഓർമ്മകൾ പഴയ തലമുറയുടെ ഓർമ്മയിൽ ഉണ്ടാകും. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.